2015 ലാണ് ഞാൻ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ 2016 IIT ഖരഗ്പൂർ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റുഡൻസ് ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമിന് ഒരു സെഷൻ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. ഞാൻ കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്ത് പരിചയവുമില്ലാത്ത ഞാൻ ഒരു ഗുവാഹട്ടിക്ക് പോകുന്ന ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി. പിന്നീടുള്ളത് ഒരു 35 to 40 മണിക്കൂർ എടുക്കുന്ന ഒരു യാത്രയാണ്. പിന്നില് ഇരിക്കാൻ പോലും സ്ഥലമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് വിലപിടിപ്പുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല ആളുകൾ അത്രയും തിങ്ങി നിറഞ്ഞ് പോലും ഇരിക്കാനോ നിൽക്കാനോ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. അപ്പം ടോയ്ലറ്റിലേക്ക് പോകണമെങ്കിൽ ആൾക്കാർ മേളത്തെ കമ്പിയിലൂടെ ഒക്കെ പിടിച്ച് തൂങ്ങിയാടിയാണ് പോകുന്നത്. അപ്പം എനിക്കതൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. കുറച്ച് വെള്ളവും ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി അടുത്തൊരു 35-40 മണിക്കൂർ സർവൈവ് ചെയ്യണം. അതായിരുന്നു എൻ്റെ ശ്രമം. അപ്പം അങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു ട്രാൻസ് വുമൺ അവിടേക്ക് വരിക. തമിഴ്നാട്ടിൽ നിന്ന് എവിടെ നിന്നോ കയറിയതാണ്. എൻ്റെ ചുറ്റും നിന്ന ആൾക്കാരും എല്ലാവരും അവരെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നു, ഭയങ്കരമായി പ്രകോപിപ്പിക്കുന്നു അങ്ങനെ. അപ്പോൾ അവരെ ഒറ്റയ്ക്ക് നിന്ന് പ്രതികരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ ഞാനും ആ കൂട്ടത്തിലാണല്ലോ ഇരിക്കുന്നത്. അവരെൻ്റെ അടുത്തും റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ അക്ക എന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ നിസ്സഹായാവസ്ഥ ഞാൻ എങ്ങനെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അക്ക എന്ന് ഞാൻ വിളിക്കുകയും അവ അപ്പം അവരെന്നെ ഒന്ന് നോക്കി. അപ്പോൾ ആ നോട്ടം ഇപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് വളരെ വ്യക്തം. അപ്പോൾ അത് കഴിഞ്ഞ് അവരെ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ ചെന്നൈ എത്തി. പുഴുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ട്രെയിനിനകത്ത്. അപ്പം ഞാൻ ആകെ ഇരിക്കുകയാണ്. അപ്പം ഇനിയുണ്ട് കുറേയധികം മണിക്കൂറുകൾ, ഏകദേശം ഒരു ദിവസത്തോളം 20 മണിക്കൂറോളം ഒക്കെ ഉണ്ട് യാത്ര. അപ്പം എനിക്കറിയില്ലേ ഞാൻ അവിടെ വരെ എത്തുമോ, അത് സർവൈവ് ചെയ്യുമോ. അപ്പം ഞാൻ ആലോചിക്കുകയാണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാലോ, തിരിച്ച് വീട്ടിൽ പോയാലോ, കാര്യം അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തൂടെ എൻ്റെ അമ്മയെക്കാളും ഒക്കെ ഒരുപാട് പ്രായമുള്ള ഒരു ട്രാൻസ് വുമൺ പോവുകയാണ്. അപ്പോൾ അവരുടെ ആ നിസ്സഹായാവസ്ഥയും എല്ലാം കൂടെ കണ്ടപ്പോഴേക്കും എനിക്ക് നമ്മൾ ടോട്ടലി നമ്മളങ്ങ് ഇതാകുകയാണ്. ഉള്ളിലൊരു കുട്ടി ഉണ്ടാവുമല്ലോ, അമ്മയെ കാണണം, വീട്ടിൽ പോകണം. എനിക്കങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലേ ആളുകളുടെ ഇത്രയും അവസ്ഥകൾ. ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ഉച്ച സമയമാണ് ചെന്നൈയിൽ ചെന്ന് നിർത്തിയിട്ടിരിക്കുക. അപ്പം ദോ ഉണ്ടാക്കുക ബിരിയാണി എന്ന് പറഞ്ഞ് സപ്ലയേഴ്സ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നതും അവർ നടന്നു പോകുന്നതും ഒക്കെ എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. പക്ഷേ പിന്നീട് ഞാൻ എങ്ങനെയോ യാത്ര കംപ്ലീറ്റ് ചെയ്തു, കരഗ്പൂർ പോയി, അത് അങ്ങനെ നടന്നു. എൻ്റെ ജീവിതത്തിൽ ആ ഒരു യാത്ര ഏറ്റവും വിലപ്പെട്ട ഒരു എക്സ്പീരിയൻസാണ്. വർഷങ്ങൾക്ക് ശേഷം 2022 ഒരു 6 മാസം മുമ്പ് ഞാൻ മറ്റൊരു IIT ഒരു സെഷൻ നടത്തുകയാണ്. ആ സെഷൻ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്ത കോർഡിനേറ്റർ ഒരു ട്രാൻസ് വുമൺ ആയിരുന്നു. അപ്പം പുള്ളിക്കാരി കണ്ടപ്പോൾ ഞാൻ ആ പഴയ യാത്ര പെട്ടെന്ന് ഓർത്തു. ആ യാത്രയ്ക്ക് ശേഷം ഞാൻ ജെൻഡറിനെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ സ്പേസിൽ നിന്ന് ഒരു പഠിക്കാൻ മനസ്സിലാക്കാനൊരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു. പക്ഷെ അതിനപ്പുറം ഞാൻ സമൂഹത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കുന്നുണ്ടെങ്കിൽ, അവർ അത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പഠിക്കുന്നുണ്ടെങ്കിൽ, അത് അവർ പോരാടിയെടുത്ത, അവർ പടവെട്ടിയെടുത്ത തുല്യതയ്ക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനും. അപ്പോൾ അതുപോലെ ഒരുപാട് പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നേട്ടങ്ങൾ അവർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഒരു ബോധമുണ്ടാവണം, ബോധ്യം ഉണ്ടാവണം. ഞാനിപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നത് ഒരല്പം ഭയത്തോടെയാണ്. കാര്യം എനിക്കറിയില്ല അവരുടെ ആ നേട്ടങ്ങളെ, അവരുടെ ശ്രമങ്ങളെ എനിക്ക് പ്രോപ്പറായി എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ എന്ന്. കാര്യം എനിക്കറിയാം ഞാനും ബയാസ്ഡാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പത്രവാർത്ത, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, ഭാഷ, പ്രയോഗിച്ചിരിക്കുന്ന രീതി, അത് കാണുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എങ്കിലും ചന്തി അത് വളരെ വളരെ മോശമായിപ്പോയി.